ഹായ് എവ്രി വൺ കമ്പ്യൂട്ടർ കോഡിങ്ങിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഈഫ് എൽ സിഫ് അതേപോലെ വൈൽ ലൂപ്പ് ദെൻ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിനൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പിനെ കുറിച്ചിട്ടാണ് വർക്കിംഗ് ഓഫ് ഫോർ ലൂപ്പ് എങ്ങനെയാണ് ഫോർ ലൂപ്പ് സി പ്ലസ് പ്ലസ് വർക്ക് ചെയ്യുന്നത് ഫോർ ലൂപ്പിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് അതായത് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്താൽ ആ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിരിക്കും ആയിട്ട് വരുന്നത് അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ഫോർലൂപ്പ് ആണ് വൈൽ ലൂപ്പ് ഫോർ ലൂപ്പ് ഡു വൈൽ ലൂപ്പ് ഇങ്ങനെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിലും നമ്മൾക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർ ലൂപ്പ് അതിന് നാല് ഭാഗങ്ങളാണുള്ളത് ആദ്യത്തെ പാർട്സ് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ് i ഈക്വൽ ടു വൺ എന്ന് കൊടുത്തതാണ് then next condition i less than or equal to 12 ആണ് കണ്ടീഷൻ ആണ് ഇനി ഈ രണ്ട് ബ്രാക്കറ്റിനകത്ത് വരുന്നതാണ് ബോഡി ഓഫ് ദ ലൂപ്പ് ഇതിന്റെ വർക്കിംഗ് എന്താണെന്ന് നമുക്ക് നേരെ ഇതിന്റെ വർക്കിംഗിലേക്ക് കടക്കാം രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തു വെച്ചിരിക്കുന്നത് ആയിട്ട് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു എൻ കോമ ഐ ഇങ്ങനെ രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് എൻ കോമ ഐ ആണ് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് സി ഔട്ടി എൻറെ നമ്പർ അതായത് ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്ന മെസ്സേജ് എൻട്രെ നമ്പർ എന്നാണ് സി ഇൻ എൻ അതിന്റെ ഇൻപുട്ടായിട്ട് കൊടുത്തു എക്സാമ്പിൾ ഇൻപുട്ട് ചെയ്ത നമ്പർ ത്രീ ആണെങ്കിൽ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും പാസ് ചെയ്യുക ഓക്കെ ടു ദ വേരിയബിൾ എൻ അതിനുവേണ്ടിട്ടാണ് എൻ ഉപയോഗിച്ചത് ഇനി നേരെ ഫോർ ലൂപ്പിലേക്ക് കടക്കാം ഫോർ ഓപ്പൺ ചെയ്തു ഫോർ അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു അതായത് ഐയുടെ വാല്യൂ വൺ ആയിട്ട് സെറ്റ് ചെയ്തു ഐ ഈക്വൽ ടു വൺ ആണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ ഇടയിലുള്ളതൊക്കെ സെമികോളൻ ആണ് സെമീ കോളൻ ഐയുടെ വാല്യൂ വൺ ആണ് ഐ നെക്സ്റ്റ് കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ട്വൽവ് ആണ് ഐയുടെ വാല്യൂ വൺ ആണ് ഐയുടെ അടുത്ത് വൺ കൊടുക്കാം വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ് എന്നാണ് കണ്ടീഷൻ ഓക്കെ ഇതാണ് കണ്ടീഷൻ ഐയുടെ വാല്യൂ ട്വൽവ് ഐ ലെസ് ഐയുടെ വാല്യൂ വൺ ആണ് അത് ട്വൽവിനേക്കാളും ചെറുതാണ് എന്നാണ് പറയുന്നത് ഐ ലെസ് ഓർ ഈക്വൽ ടു ട്വൽവ് കണ്ടീഷൻ ട്രൂ ആണ് ഓക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ നേരെ പോകുന്നത് കണ്ടീഷനിലേക്കാണ് ഇനി കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്നത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള വർക്കിംഗ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്കായിരിക്കും കിടക്കുക ഓക്കെ ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞാൽ കണ്ടീഷൻ കണ്ടീഷൻ കഴിഞ്ഞാൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഇനി ശ്രദ്ധിക്കേണ്ടത് ബോഡി ഓഫ് ദ ലൂപ്പിനകത്ത് സി ഔട്ട് ഐ ഐ എന്ന് പറഞ്ഞാൽ അയ്യടെ വാല്യൂ ആണ് പ്രിന്റ് ആവുന്നത് അയ്യടെ വാല്യൂ വൺ ആണെന്ന് നമുക്കറിയാം വൺ പ്രിന്റ് ചെയ്തു അതിൻ്റെ നേരെ തന്നെ സ്റ്റാർ എന്ന് പറയുന്ന ഒരു സിംബൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ മൾട്ടിപ്ലിക്കേഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് സ്റ്റാർ ദ വാല്യൂ ഓഫ് എൻ ദീ അടുത്തത് എൻ ആണ് എൻ ഇൻ്റെ വാല്യൂ ത്രീ ആണ് വൺ ഇൻറ്റു ത്രീ അടുത്ത സിമ്പിൾ ഈക്വൽ ടു ആണ് ഡബിൾ കോഴ്സിൽ എന്ത് കൊടുത്താലും അതേപോലെ തന്നെ പ്രിന്റ് ചെയ്യും ഈക്വൽ ടു ആ കൊടുത്തത് വൺ ഇൻറ്റു ത്രീ ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ആണ് കൊടുത്തത് ഓക്കെ നമ്മൾ കൊടുത്ത എൻ ഇന്റെ വാല്യൂ ത്രീ ആണ് ഐയുടെ വാല്യൂ വൺ ആണ് അതായത് വൺ ഇൻറ്റു ത്രീ ത്രീ ആണ് നമ്മൾക്ക് കിട്ടുക ഇത്രയും കഴിഞ്ഞാല് അടുത്തത് സി ഔട്ട് സ്ലാഷ് എൻ ആണ് ഇനി ഇനി പ്രിന്റ് ചെയ്യാൻ പോകുന്നത് പുതിയ ലൈനിലായിരിക്കും ഓക്കെ ഇത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ നേരെ പോകുന്നത് അപ്ഡേറ്റിലേക്കാണ് ശ്രദ്ധിക്കണേ ഇത് കഴിഞ്ഞാൽ നേരെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് ഐ ഡ വാല്യൂ വണ് ഉള്ളത് എത്രയായിട്ട് മാറും ടു ആയിട്ട് മാറും വീണ്ടും കണ്ടീഷൻ ഇവിടെ ഞാൻ കണ്ടീഷനൊക്കെ ഇവിടെ എഴുതാം ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ് എന്നായിരുന്നു കണ്ടീഷൻ ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾക്ക് ഔട്ട്പുട്ട് കിട്ടിയത് ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ് എന്നാണ് ആ കണ്ടീഷനും ട്രൂ ആവുന്നുണ്ട് അന്നേരം നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് വരും അയ്യടെ വാല്യൂ വണ് സോറി അയയുടെ വാല്യൂ വണ് അല്ല അയയുടെ വാല്യൂ മാറിയിട്ടുണ്ട് ഓക്കെ അയ്യടെ വാല്യൂ നേരത്തെ വൺ ആയിരുന്നു ഇപ്പോൾ അയ്യടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് അയയുടെ വാല്യൂ ടു ആണ് ഓക്കെ അയ്യടെ വാല്യൂ ടു ആണ് കാരണം ഇവിടെ ഇൻക്രിമെന്റ് ആയിട്ടുണ്ട് ഐ പ്ലസ് പ്ലസ് ആയിട്ടുണ്ട് അയ്യടെ വാല്യൂ വൺ വെച്ചിട്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ടുണ്ട് സോ ദ വാല്യൂ ഓഫ് ഐസ് ടു ടു ഇൻറ്റു ത്രീ ഈക്വൾ ടു എൻ ഇൻ ഐ എൻ ഇൻടു ഐ എന്ന് വെച്ചാൽ ടു ഇൻറ്റു ത്രീ സിക്സ് ആണ് കിട്ടുക ഓക്കെ വീണ്ടും സ്ലാഷ് എൻ്റ് വന്നു ഇവിടുന്ന് വീണ്ടും പോകുന്നത് അപ്ഡേറ്റിലേക്കാണ് ഓക്കെ അപ്ഡേറ്റിൽ ഐ പ്ലസ് പ്ലസ് എന്ന് പറയുന്നുണ്ട് അയ്യടെ വാല്യൂ ടു ഉള്ളത് എത്രയായി ത്രീ ആയിട്ട് മാറി ത്രീ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വെൽ എന്നാണ് നമ്മൾക്ക് കിട്ടുക ആ കണ്ടീഷന് ട്രൂ ആണ് നേരത്തെ പോലെ തന്നെ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് കിടക്കും അടുത്തത് ആദ്യം ഐഡ വാല്യൂ ആണ് ഐ ഡ വാല്യു ടു ഉള്ളത് ത്രീ ആയിട്ട് മാറി ത്രീ ഇൻ ടു ദ വാല്യൂ ഓഫ് എൻ ദാറ്റ് ഈസ് ത്രീ ഇപ്പോൾ ത്രീ ഇൻറ്റു ത്രീ ഈക്വൽ ടു എൻ ഇൻറ്റു ആയി എന്നുവെച്ചാൽ ത്രീ ഇൻറ്റു ത്രീ നയൺ ആയിരിക്കും കിട്ടുക ഈ പ്രോസസ്സിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്താണ് ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അവസാനം ട്വൽവിലെത്തും ട്വൽവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൽവ് ആ കണ്ടീഷനും ട്രൂ ആണ് അവസാനത്തെ വാല്യൂ പ്രിന്റ് ചെയ്യും അപ്ഡേറ്റ് വരും അയാടെ വാല്യൂ ട്വൽവ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തേർട്ടീൻ ആണ് ശ്രദ്ധിക്കണേ തേർട്ടീൻ വരുമ്പോഴാണ് കണ്ടീഷൻ ഫോൾസ് ആവുന്നത് ഈ കേസ് എത്തുമ്പോഴേക്കും കണ്ടീഷൻ ഫോൾസ് ആണ് കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും ഇതാണ് ഇതിന്റെ വർക്കിംഗ് അപ്പോൾ അപ്പോഴേക്കും നമ്മൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് എല്ലാം കിട്ടിയിട്ടുണ്ടാവും അതായത് ആദ്യത്തെ പന്ത്രണ്ട് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ടേബിളാണ് പത്തല്ല പന്ത്രണ്ട് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മാത്രം ഇവിടെ കണ്ടീഷനകത്ത് പത്ത് നൽകിയാൽ മതിയാകും ഓക്കെ ഇനി ഇതിന്റെ ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിടക്കാം ഇതിന്റെ ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഇതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ നേരെ കമ്പെയില് ചെയ്യാൻ പോവാണ് കമ്പയിലൻ കൊടുത്തു ഇവിടെ താഴെ മെസ്സേജ് വന്നിട്ടുണ്ട് കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി കമ്പൈലേഷൻ കഴിഞ്ഞു ബിൽഡാണ് ബിൽഡ് ഓക്കെ ആയിട്ടുണ്ട് ദെൻ എക്സിക്യൂട്ട് ആണ് കണ്ടോ ഇതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് പുട്ട് സ്ക്രീൻ ആയിട്ട് വരുന്നത് ഈ ഔട്ട്പുട്ട് പുട്ട് സ്ക്രീനകത്ത് എൻ്റർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്തു നമ്മൾ ത്രീ ആണ് ചെയ്തത് ത്രീ തന്നെ കൊടുക്കാം ഓക്കെ എൻ്റർക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എന്ന് പറയുന്ന നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വന്നു വൺ ഇൻറ്റു ത്രീ ഈക്വൽ ടു ത്രീ ടു ഇൻറ്റു ത്രീ ഈക്വൽ ടു സിക്സ് അങ്ങനെ ആ രീതിയിൽ കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേറൊരു നമ്പർ കൊടുത്തു നോക്കാം നമുക്ക് ഫൈവ് ആണ് കിട്ട ഫൈവിൻ്റെ ആണ് കിട്ടേണ്ടതെങ്കിൽ ഫൈവ് നോക്കാം ഇതേപോലെ ഫൈവിൻ്റെ ഔട്ട് പുട്ടും കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടി വളരെ എളുപ്പമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായി കഴിഞ്ഞാൽ ഏത് എക്സാമിനും നിങ്ങൾക്ക് ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ ഏത് എക്സാമിനും ഇത് വളരെ എളുപ്പം അറ്റൻഡ് ചെയ്യാം അപ്പം നമുക്ക് പുതിയൊരു പ്രോഗ്രാം ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്